ഹലോ എല്ലാവർക്കും യുവർ ഡെസ്റ്റിനേഷൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അച്ഛൻ്റെയും അമ്മയുടെയും ഈ മാറ്റത്തിൽ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ ഗീതവും പ്രിയയും വിനോദുമൊക്കെ അപ്പോൾ ഗീതുവിനാണെങ്കിൽ തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥയൊക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ അപ്പോൾ പെട്ടെന്ന് ഇവർക്ക് പൈസ കിട്ടിയെന്ന് പറയുമ്പോഴും അതും ഒന്നും രണ്ടൊന്നും അല്ല അമ്പത് ലക്ഷം രൂപ അതും ഒന്ന് ഒരു ഒന്നു നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും കിട്ടിയെന്ന് പറയുമ്പോൾ ഗീതുവിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല അങ്ങനെ ഗീതു അച്ഛനോടും അമ്മയോടും ചോദ്യം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി അഞ്ച് പൈസ കയ്യിലെടുക്കാനുള്ളത് ബുദ്ധിമുട്ടിയിരുന്നത് എനിക്കറിയാം പിന്നെ ഒരു സൂപ്പർ ഭാഗത്ത് നിങ്ങൾക്കെങ്ങനെ അധികം പൈസ കിട്ടി അപ്പോൾ വിലാസിന് സത്യം പറഞ്ഞെങ്കിലോ എന്ന് കരുതിയിട്ട് ഭദ്രൻ അവിടേക്ക് ഓടി വന്നിട്ട് പറയുന്നുണ്ട് മോളെ അത് അത് എനിക്ക് കുറി അടിച്ചതാ കുറിയോ എന്ത് കുറി എന്ന ഗീതുവിൻ്റെ ചോദ്യത്തിന് അത് ഭഗിക്കുറി ഭഗിക്കുരി നമുക്ക് ഞാനെടുത്തൊരു ലോട്ടറി ടിക്കറ്റിന് എനിക്ക് അമ്പത് ലക്ഷം അടിച്ചു അത് പുറത്താരോടും പറയാതെയാ എന്ന് ഭദ്രൻ പറഞ്ഞു അപ്പോൾ ഗീതു പറഞ്ഞു അല്ല നിങ്ങൾക്ക് എന്തായാലും ലോട്ടറി അടിച്ചിട്ടില്ല അതെനിക്ക് ഉറപ്പാണ് പിന്നെ ഇന്നലെ നിങ്ങളെനിക്ക് ജ്യൂസിലെന്തോ കലക്കി തന്നില്ലേ അതിന് ശേഷമല്ലേ നിങ്ങൾക്ക് ഈ അമ്പത് ലക്ഷം കിട്ടിയത് എന്ന് ഗീതു സംശയത്തോടു കൂടി ചോദിച്ചു അപ്പോൾ വിലാസിനി പറയുന്നു നിനക്ക് എന്തെങ്കിലും കലക്കി തന്ന ഞങ്ങൾക്ക് എങ്ങനെയാണ് പൈസ കിട്ടാനാമോളെ അപ്പോൾ ഗീതു പറഞ്ഞു അല്ല അതിന് ശേഷമാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് പിന്നെ നിങ്ങൾ ഇന്നലെ എൻ്റെ അടുത്ത് എന്തോ ഒരു പേപ്പറ് കൊണ്ടുവന്നതിനോ ഒപ്പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് പേപ്പർ എന്ന് ഭദ്രൻ ചോദിക്കുന്നു അപ്പോൾ ഗീതുവിനാണെങ്കിൽ അത് എന്ത് പേപ്പറാണെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല കാരണം ഗീതു ഇന്നലെ നല്ലൊരു ലഹരിയിലായിരുന്നല്ലോ അപ്പോൾ ഗീതു പറഞ്ഞു അതെന്താണ് പേപ്പർ എന്ന് എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല പക്ഷേ ഞാൻ അതിൽ ഒപ്പിട്ടിട്ടില്ല അപ്പോൾ ഭദ്രൻ പറഞ്ഞു ആ അതെ അതാണ് നീ ഒപ്പിട്ടിട്ടില്ലല്ലോ പിന്നെന്താണ് അത്ര പേടിക്കാൻ പിന്നെന്താണ് പ്രശ്നം എന്ന് ഗീതുവിനോട് ഭദ്രൻ ചോദിക്കുന്നു എന്നാലും അവർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഗീതു സത്യം എങ്ങനെ ഈ പറഞ്ഞെങ്കിലോ ഗീതുവിനോട് എല്ലാം പറയേണ്ടി വന്നെങ്കിലോ എന്നൊക്കെ ഒരു പേടി ഉണ്ടെങ്കിൽ പോലും ഗീതു പറഞ്ഞു എന്തായാലും നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഞാൻ അന്വേഷിച്ചോളം ഞാൻ എന്തായാലും ഇതിൻ്റെ പുറകിലെ രഹസ്യം കണ്ടുപിടിച്ചിരിക്കും എന്ന് ഗീതു എൻ്റെ അച്ഛനോടും അമ്മയോടും പറയുന്നു ഇനി ഞാനിത് അന്വേഷിച്ചതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പണം എന്നെ വിറ്റതിൻ്റെ അല്ലെങ്കിൽ എന്നെ പണയം വെച്ചതിൻ്റെ കാശാണെങ്കിൽ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ഞാനായിരിക്കും അപ്പം നിങ്ങളെ രക്ഷിക്കാൻ ആ പുറത്ത് നിൽക്കുന്ന രണ്ടാൾക്കാർ മതിയാവില്ല ഈ വീടിന് ചുറ്റും നിങ്ങൾക്ക് ആളെ വെക്കേണ്ടി വരും എന്ന ഗീതുവിൻ്റെ ഭീഷണി കേട്ടപ്പോൾ ഭദ്രനും വിലാസിനിയും ശരിക്കും ഞെട്ടുന്നുണ്ട് കാരണം ഗീതുവിൻ്റെ സ്വഭാവം അവർക്ക് അറിയാം ഒരു കാര്യം ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് എത്ര ബുദ്ധിമുട്ടേണ്ടി വന്നാലും അത് നടത്തിയിട്ട് ഗീതു പോവും പിന്നെ അതുമാത്രല്ല ഇപ്പം അവിടെ നമ്മുടെ രാധികാമ്മയോട് കാണിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാലോ എല്ലാവരും രാധികാമ്മയുടെ മുമ്പിലേക്ക് പോകുമ്പോൾ എല്ലാവരും മുട്ടിടിക്കും പക്ഷെ ഗീതു ആണെങ്കിൽ രാധികാമ്പയ്ക്ക് കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഭദ്രം പറഞ്ഞു എൻ്റെ മോളെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ കടന്നു ചിന്തിക്കുന്നത് നീ ഒന്നിലും ഒപ്പിട്ടിട്ടുമില്ല നിന്നിട്ട് ആരും പണിയും വെച്ചിട്ടുമില്ല പോരെ അപ്പോൾ വിലാസിനി അമ്മ പറഞ്ഞു അല്ല പിന്നെ ഞങ്ങളുടെ കഷ്ടതകളൊക്കെ കണ്ട് ആരെങ്കിലും എന്തെങ്കിലും പൈസയൊക്കെ തന്ന് സഹായിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അതിന് നീ എന്തിനാ തടസ്സം പറയുന്നത് മോളൂ അപ്പോൾ ഗീതുവിന് ഏകദേശം ഉറപ്പായി അതായത് ഇവർക്ക് എവിടെ നിന്നോ പൈസ കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അത് രാധികാമയായിരിക്കും അല്ലാതെ വേറെ ആരും ആയിരിക്കില്ല എന്ന ഗീതുവിൻ്റെ ഈ ഒരു നിഗമനത്തിൽ എത്തിയപ്പോൾ ശരിക്കും ഭദ്രനും വിലാസിനെയും ഞെട്ടിപ്പോയി കാര്യങ്ങൾ കൈവിട്ട് പോയി എന്ന് തന്നെ അവർ ഉറപ്പിച്ചു അല്പം ആലോചിച്ച ശേഷം ഗീതു പറഞ്ഞു അങ്ങനെ രാധികാമ നിങ്ങൾക്ക് പൈസ തരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢലക്ഷ്യമുണ്ടാകും സത്യം പറ രാധികാമയാണ് നിങ്ങൾക്ക് പൈസ തന്നത് ഗീതുവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ ദേഷ്യം അഭിനയിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു ഓ നിന്നോട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ആരും പൈസ തന്നിട്ടില്ല എന്ന് എനിക്ക് ലോട്ടറി അടിച്ചതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഏതെങ്കിലും സുഹൃത്ത് തന്നായിരിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ കഷ്ടം തന്നിട്ട് കണ്ടിട്ട് ആരെങ്കിലും സഹായിച്ചായിരിക്കും അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ മുമ്പിൽ നിന്നും നൈസായിട്ട് മാറി അവിടെ ടേബിളിൽ അടുത്തിരിക്കുന്ന കസേരിൽ ചെന്നിരിക്കുന്നു ഭദ്രൻ ഗീതു വീണ്ടും ഭദ്രൻ്റെ പുറകെ പോകുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് വിലാസിനിയും അതേ തന്ത്രം തന്നെ ഉപയോഗിച്ചു ദേഷ്യം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു ഓ നിന്നെ നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു ഞങ്ങൾ കിട്ടിയ പൈസ എവിടെ നിന്നു പറയാൻ മനസ്സിലാ പോ നീ എന്തിനത്ര സംശയിക്കുന്നത് പിന്നെ നിനക്ക് പറ്റുന്ന നീ പോയി കണ്ടുപിടിക്കുക ഹോ അപ്പോൾ ഗീതു പറഞ്ഞു ഞാൻ എന്തായാലും ഇത് കണ്ടുപിടിക്കും അപ്പോൾ ഭദ്രനും വിലാസിനിയും പരസ്പരം ഇടക്കണ്ണിട്ടൊന്ന് നോക്കി എന്നിട്ട് ഗീതു പറഞ്ഞു അതിൻ്റെ സത്യാവസ്ഥ ഞാൻ അറിഞ്ഞേ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വരവ് കൂടി വരും എന്നൊരു ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചുകൊണ്ട് ഗീതു അവിടെ നിന്നും ഇറങ്ങിപ്പോയി അപ്പോൾ ഭദ്രൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യോ ഇവിടെ എന്ത് പ്രമാണിച്ചാൽ ഇവിടെ എങ്ങാനും അത് അറിഞ്ഞു കഴിഞ്ഞാൽ ദേവിലാസിനെ ഞാൻ പറയാം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാതെ മാത്രമേ ഒരു വഴിയുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭദ്രൻ വിഷമത്തോറുകൂടിയിരുന്നു ഗീത അവിടെ നിന്ന് പോയെങ്കിലും ഭദ്രൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ വിലാസിനി അമ്മ ചോദിച്ചു അല്ല ഭദ്രേട്ട ഗീതു എങ്ങാനും പിന്നെ പോയിട്ട് രാധികാമയോട് ചോദിക്കുമോ അപ്പോൾ ഭദ്രൻ പറഞ്ഞു അങ്ങനെ എങ്ങാനും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഗോവിന്ദ അപ്പോൾ രാധികാമ്മ ആ ഒപ്പിട്ടിട്ടുള്ളത് സത്യമായിട്ടുള്ള ഒപ്പല്ല എന്നറിയും അവരവരുടെ ഗുണ്ടകൾ എങ്ങോട്ടായിരിക്കും അവരും വന്ന് എന്നെ തല്ലിച്ചതയ്ക്കും അയ്യോ അതിനല്ലേ നമ്മൾ രണ്ടുപേരും ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന വില്ലാസിനേ അമ്മ ചോദിക്കുമ്പോൾ ഭദ്രം പറയുന്നു രാധികാമയുടെ മുമ്പിൽ ഈ രണ്ടുപേർ മതിയാകുമ്പോ എന്ന് തോന്നുന്നില്ല അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും പോകേണ്ടി വരുമോ ഭദ്രം പറഞ്ഞു ആ മിക്കവാറും നമ്മൾ ഇവിടെ നിന്നും പോകേണ്ടി വരും ഗീതു പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ പ്രിയ എവിടേക്ക് വന്നിട്ട് ചോദിച്ചു ചേച്ചി ചേച്ചി വേഗം പോവുകയാണോ അതെ ഓഫീസിൽ ഇന്ന് ഒരു ടേക്ക് ഓവറിൻ്റെ കുറച്ച് പേപ്പേഴ്സ് എല്ലാം ചെക്ക് ചെയ്യാനുണ്ട് ഞാൻ അവിടെ എത്താൻ നേരം വയ്ക്കിയാൽ അത് പ്രശ്നമായിരിക്കും അതുകൊണ്ട് എനിക്ക് പോകണം അച്ഛൻ്റെ അമ്മേടേയും കയ്യിൽ പൈസ എങ്ങനെയാണ് വന്നത് എന്നുള്ളത് ചേച്ചി ചോദിച്ചായിരുന്നു എന്ന് പ്രിയ ചോദിച്ചു അപ്പോൾ ഗീതു പറഞ്ഞു ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ അവരൊന്നും വിട്ട് പറയുന്നില്ല എന്തായാലും പ്രിയ ഒരു കാര്യം ഉപകാരം ചെയ്യണം അവരെ നന്നായിട്ടൊന്ന് വാച്ച് ചെയ്യേ എന്തെങ്കിലും ഒരു ചെറിയൊരു ക്ലൂ കിട്ടി അതെന്നോട് പറ ബാക്കി ഞാൻ നോക്കിക്കോളാം അപ്പോൾ പ്രിയ പറഞ്ഞു ശരി ചേച്ചി ഞാൻ അങ്ങനെ ചെയ്യാം എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ നിന്നും ഇറങ്ങുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗീതുവിനൊരു കോൾ വരുന്നുണ്ട് കേട്ടോ പണ്ട് നമ്മുടെ ഗീതുവിനെ അവിടുത്തെ വൈസ് ചെയർമാനും ആ കമ്മിറ്റിയുടെ പ്രസിഡൻ്റൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച ഒരു മെമ്പർ ഉണ്ടായിരുന്നല്ലോ അവർ തന്നെ അവർ വിളിച്ചിട്ട് ഗീതുനോട് പറഞ്ഞു ഹലോ ഗീതു അല്ലേ അതെ പറഞ്ഞോളൂ മെമ്പറേ ആ ഞാൻ വിളിച്ചത് നമ്മുടെ വിജയലക്ഷ്മി മാഡത്തിൻ്റെ വില്ലേജിലത്തെ എല്ലാം ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എല്ലാ പേപ്പറെല്ലാം ശരിയായ സ്ഥിതിക്ക് വിജയലക്ഷ്മി മേഡം നാളെ ആ വീട്ടിലേക്ക് താമസം മാറും പത്ത് പതിനാറ് വർഷമായിട്ട് കേസുകളിൽ പെട്ട് കിടന്നിരുന്ന സ്ഥലമല്ലേ നാളെ എന്തായാലും ചെമ്പകശ്ശേരിയിലേക്ക് തിരിച്ചു വന്നിട്ട് വിജയലക്ഷ്മി മാഡത്തിന് അവിടെ താമസിക്കാം ഇത് കേട്ടപ്പോൾ ഗീതു ആ പേര് വീണ്ടും ഉരുവിടുന്നു ചെമ്പകശ്ശേരി പെട്ടെന്ന് മെമ്പർ അവിടെ നിന്ന് ഹലോ ആ പറഞ്ഞോളൂ മെമ്പറെ ഞാൻ കേൾക്കുന്നുണ്ട് മെമ്പറല്ല കൗൺസിലറാണ് അയ്യോ സോറി ഞാനത് എപ്പോഴും മെമ്പറേന്ന് മാത്രമേ ആയില് വരുന്നുള്ളൂ ഇതെല്ലാം ശരിയാക്കാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടിയല്ലേ എന്ന് ഗീതു ചോദിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു ഏയ് അതൊന്നും സാരമില്ല ഇതൊക്കെ ഒരു സോഷ്യൽ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമല്ലേ ശരി പിന്നെ എന്നോട് ഇത് പറഞ്ഞ കാര്യം വിജയലക്ഷ്മി മാഡത്തിനോട് പറയണ്ട ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടിരിക്കട്ടെ നമുക്ക് നാളെ വ്യാഴാഴ്ച അവിടെ ചെമ്പകശ്ശേരിൽ വെച്ച് കാണാം കേട്ടോ അപ്പോൾ അവർ ആ ശരി ശരി ഗീതു എന്നാൽ ഞാൻ വെക്കുന്നു എന്ന് പറഞ്ഞ് അവർ ഫോൺ വയ്ക്കുന്നു അപ്പോൾ പണ്ടൊരിക്കൽ വിജയലക്ഷ്മി മാഡം ഗീതുവിനോട് പറഞ്ഞത് നിനക്ക് ഞാനൊരു സർപ്രൈസ് തരുന്നുണ്ട് വ്യാഴാഴ്ച എന്ന് പറഞ്ഞത് അപ്പോൾ വേറൊന്നുമല്ല ചെമ്പകശ്ശേരിയിലേക്ക് താമസം മാറുന്നതാണല്ലേ എനിക്ക് തരാമെന്ന് പറഞ്ഞ സർപ്രൈസ് എന്ന് എന്നൊക്കെയ്തു ഒന്ന് ആലോചിച്ച് നിൽക്കുന്നു ഗോവിന്ദ് നേരെ ഓഫീസിലേക്ക് പോകാനായി റെഡിയായി ഇറങ്ങുന്ന സമയത്ത് അവിടെ ഹാളിൽ നമ്മുടെ രാധികാമിരിക്കുന്നുണ്ടായിരുന്നു എന്തോ ഗാഠമായി ചിന്തിച്ചിട്ടാണ് രാധികാമേരിക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഗോവിന്ദനെ കണ്ടപ്പോൾ രാധികാമെ വിളിച്ചു കണ്ണ ഇന്നലെ നീ നമ്മുടെ റിസോർട്ടിൽ നിന്നും നേരെ എവിടേക്കാണ് പോയത് അത് കേട്ടപ്പോൾ ഗോവിന്ദ് ഒന്ന് ഞെട്ടി അയ്യോ ഇനിയിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിജയലക്ഷ്മിയെ കാണാനാണ് പോയതെന്ന് പറഞ്ഞാൽ അത് അമ്മയ്ക്കാകെ ടെൻഷനാകും അതുകൊണ്ട് സത്യം പറയണ്ട ഗോവിന്ദ് ചോദിച്ചു ഞാൻ ഞാൻ എവിടെയും പോയില്ല അല്ല ഞാൻ പോയിന്ന് ആരാ പറഞ്ഞേ അപ്പോൾ രാധിക അമ്മ പറഞ്ഞു നീ ഇന്നലെ വാഷ്റൂമിൽ പോയതിന് ശേഷം അവിടെ നിന്ന് മിസ്സിങ് ആയിരുന്നു എന്ന് അജാസ് പറഞ്ഞു പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു ആഹാ അത് അതെനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരെ കാണാൻ പോയതാണ് പേഴ്സണൽ സെക്രട്ടറി അറിയാത്ത എന്ത് ബിസിനസ് മീറ്റാണ് എനിക്കുള്ളത് ഇത് ഇത് പെട്ടെന്നൊക്കെ വന്നതാണ് അതുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവരറിയില്ല എന്ന് ഗോവിന്ദ് അത് കവർ ചെയ്യാൻ നോക്കുന്നു എന്നിട്ട് മീറ്റിംഗ് സക്സസ് ആയിരുന്നോ എന്ന രാധികയുടെ ചോദ്യത്തിന് ഗോവിന്ദ് പറഞ്ഞു അമ്മയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉള്ളപ്പോൾ ഏതെങ്കിലും കാര്യം എനിക്ക് സക്സസ് ആവാതെ വരുമോ പിന്നെ ഒരു മീറ്റിംഗ് കൊണ്ട് എന്തായാലും ഇതൊന്നും കഴിയില്ല ഇനിയും ഇതുപോലുള്ള പല പല മീറ്റിങ്ങുകൾ വേണ്ടി വരും എന്ന് ഗോവിന്ദ് പറഞ്ഞു ഇത് കേട്ടപ്പോൾ രാധിക അമ്മയ്ക്ക് ശരിക്കും ടെൻഷനായി രാധിക അമ്മ ചിന്തിച്ചു അപ്പോൾ ഗൗതം വിജയലക്ഷ്മിയെ കണ്ടു ഇനിയും വേണ്ടി വരും മീറ്റിംഗ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ ഒരുപാട് ചിന്തകൾ രാധികയുടെ മനസ്സിലൂടെ കടന്നുപോയി കടന്നുപോയിം പറഞ്ഞതിന് ശേഷം ഗോവിന്ദ് അവിടെ നിന്നും തിരിച്ച് ഓഫീസിലേക്ക് പോകുന്നു അപ്പോൾ ഈ സമയം രാധിക മൊ മുഴുവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കണ്ണൻ വിജയലക്ഷ്മിയെ കാണാൻ പോയ കാര്യം എന്തിനാണ് എന്നിൽ നിന്ന് മറച്ചു വച്ചത് വിജയലക്ഷ്മിയും ഗീതവും കൂടി കണ്ണനെ എന്നിൽ നിന്ന് അകറ്റുമോ എന്നൊരു ഞെട്ടല ആ ഒരു സത്യം രാധികാമയുടെ മനസ്സിലേക്ക് വരികയാണ് ഇല്ല ഞാൻ സമ്മതിക്കില്ല കണ്ണനെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നൊരു എടുക്കുന്നു രാധികാമ ഗീതു ഈ സമയം വില്ലേജ് ഓഫീസിലേക്ക് ചെന്നിട്ട് അവിടെ വില്ലേജ് ഓഫീസറോട് താൻ ആവശ്യപ്പെട്ട രേഖകൾ ശരിയായോ എന്ന് ചോദിക്കുന്നു അപ്പോൾ വില്ലേജ് ഓഫീസറ് പറഞ്ഞു ഇല്ല ആ ഓഫീസർ ഇതുവരെ വന്നിട്ടില്ല സാറ് പറഞ്ഞത് സെക്ഷൻ ക്ലാർക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടാവുന്ന രേഖകളേ ഉള്ളൂ എന്നല്ലേ അതെ പക്ഷേ അയാളുടെ വൈഫിന് തീരെ വയ്യ അതുകൊണ്ട് അയാൾ ഒരു മാസം കൂടി ഏകദേശം ലീവാവുമെന്ന് തോന്നുന്നത് ഇത് കേട്ടപ്പോൾ ഗീതുവിന് മനസ്സിലായി ഇയാൾ മനഃപൂർവ്വം തനിക്ക് താൻ അന്വേഷിച്ച രേഖകൾ തരാതിരിക്കാൻ നോക്കുന്നതാണെന്നുള്ളത് അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഗീതു അവിടെ അവരെ ചെറിയ രീതിയിലൊന്ന് അങ്ങനെ കൊമ്പ് ഓർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അയാൾ പറയുന്നുണ്ട് നിങ്ങളെന്താ തന്നെ നിയമം പഠിപ്പിക്കാനും വന്നതാണോ ജോ അപ്പോൾ ഗീതു പറഞ്ഞു സാറേ നിങ്ങളൊരു പബ്ലിക് സർവെൻറ്റാ പിന്നെ നിങ്ങളെ കൊണ്ട് ഒന്നുകിൽ പണിയെടുപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലിരുത്തണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ രണ്ടിലൊന്ന് എന്തായാലും നടന്നിരിക്കും അപ്പം അതുകൊണ്ട് സാറ് കൂടുതൽ ഇങ്ങോട്ട് ദേഷ്യം ചമയേണ്ട പിന്നെ സാറ് ഈ ഓഫീസിൻ്റെ നാഥനല്ലേ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നേരെ നടക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞ് ഗീതു അയാൾക്ക് നല്ലൊരു മറുപടി കൊടുക്കണു വിജയലക്ഷ്മി മാഡത്തിൻ്റെ വില്ലേജ് ഓഫീസിലെ പേപ്പറുകളും എല്ലാം റെഡിയായെന്നും അവിടെ ചെമ്പകശ്ശേരിയിലെ നികുതിയെല്ലാം അടച്ചു എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വന്നത് പിന്നെ എന്തിനാണ് സാറേ നിങ്ങൾ ഇങ്ങനെ എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ് സാറെന്നോണോ പറയുന്നത് ഇത് കേട്ടപ്പോൾ വില്ലേജ് ഓഫീസർക്ക് ശരിക്കും ദേഷ്യം വരുന്നു അയാൾ വീണ്ടും ഗീതനോട് പറഞ്ഞു നിങ്ങളൊന്നും പോകുന്നുണ്ടോ എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു ശരി സാറിനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം എന്ന് പറഞ്ഞ് ഗീത അവിടെ നിന്നും പോയി ഗീതു പോയ ഉടനെ തന്നെ അയാൾ ഫോൺ ചെയ്ത് ആരോടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വേറെ ആരോടല്ല നമ്മുടെ രാധികാമോട് തന്നെയായിരുന്നു ആ രാധികാമേ നിങ്ങളുടെ മരുമകൾ വീണ്ടും വന്നിരുന്നു അന്ന് അന്വേഷിച്ചു വന്ന പേപ്പേഴ്സിനായിട്ട് ഒരു കാരണവശാലും അവൾക്കത് കൊടുക്കരുത് ഇല്ല ഞാൻ കൊടുത്തിട്ടില്ല ഇവിടുത്തെ സെക്ഷൻ ക്ലാർക്ക് വീണ്ടും ലീവിലാണെന്ന് പറഞ്ഞ് ഞാൻ അവരെ തിരിച്ചയച്ചു ഒരു കാരണവശാലും ആ പേപ്പർ അവർക്ക് കൊടുക്കരുത് അപ്പോൾ വില്ലേജ് ഓഫീസർ ഇല്ല അത് ഞാൻ നോക്കിക്കൊള്ളാം അതൊരു കാരണവശാലും അവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞുടനെതാ അപ്പുറത്ത് ഗീതു നിൽക്കണു അപ്പോൾ ഈ വില്ലേജ് ഓഫീസറുടെ സ പെരുമാറ്റത്തിൽ സംസാരത്തിലൊക്കെ സംശയം തോന്നിയ ഗീതു അവിടെ ഒന്ന് ഒളിഞ്ഞു നിന്നിരുന്നു ഇയാൾ എന്താണ് ചെയ്യണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാൾ ശരിക്കും വീണു ഗീതുവിനെ കണ്ടതും പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാതെ അയാൾ ഫോൺ താഴ്ത്തി വെച്ചു അപ്പോൾ ഗീതു തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോയ ഉടനെ തന്നെ സാർ വേണ്ടപ്പെട്ടവർക്ക് ഈ വിവരം വിളിച്ച് പറയുമെന്ന് എനിക്കറിയാമായിരുന്നു അതാരണന്നറിയാൻ വേണ്ടി തന്നെ ഞാൻ അവിടെ കാത്തുന്നത് പിന്നെ എത്രയും നാളും ഞാൻ ആലോചിച്ച അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഈ വിവരങ്ങൾ തരാതെ ബ്ലോക്ക് ചെയ്ത് വെച്ചതാരാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി താങ്ക്സ് പിന്നെ ഏതൊരു പൗരനും വെറുതെ വന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഈ വിവരങ്ങൾ ഇത്രയും നാളുമായി തരാതെ ഇത് ഒളിപ്പിച്ചു വെച്ചാൽ വില്ലേജ് ഓഫീസർ സാറെ നിങ്ങൾ നിങ്ങളുടെ സസ്പെൻഷൻ ലെറ്ററിനായി കാത്തിരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചതെല്ലാം എൻ്റെ ഈ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അപ്പുറത്തെ സൈഡ് കൂടെ നമ്മുടെ രാധികാമ കേൾക്കുന്നുണ്ടായിരുന്നെട്ടോ അവർ ശരിക്കും ടെൻഷനായിപ്പോയി ഈശ്വര എന്താണ് ഗീതു അറിയരുതെന്ന് വിചാരിച്ചത് അത് അവൾ അറിഞ്ഞു പക്ഷേ മോശമായിപ്പോയി ഈ നിലയ്ക്ക് ഇവൾ ഓരോന്നോരോന്നായിട്ട് തിരഞ്ഞ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രീ പ്രതീക്ഷകളും എൻ്റെ പ്ലാനിങ്ങുകളും എല്ലാം തെറ്റുമല്ലോ എന്ന് പറഞ്ഞ് അവരാകെ ടെൻഷൻ അടിച്ചു തന്നു ഗീത് പോയതിന് ശേഷം വില്ലേജ് ഓഫീസർ നമ്മുടെ രാധികമ്മയോട് ചോദിക്കുന്നുണ്ട് മാഡം എൻ്റെ ജോലിയുടെ കാര്യം രാധികമ്മ ഭയങ്കര ദേശീയത്തിലായിരുന്നു എന്നിട്ട് പറഞ്ഞു തനിക്കൊന്നും ഒരു കുഴപ്പം വരാതെ നോക്കിക്കോളാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെന്താ താൻ പേടിക്കണ്ട എന്ന് പറഞ്ഞ് രാധികമ്മ ഫോൺ കട്ട് ചെയ്യുന്നു കുറച്ചു നേരം ദേഷ്യത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒലാത്തി അതിനുശേഷം ആലോചിച്ചു ഗീതുവിന് എങ്ങനെ വിട്ടാൽ പറ്റില്ല നേരം നമ്മുടെ വക്കീലിനെ വിളിക്കുന്നു വക്കീലിനെ വിളിച്ചിട്ട് പറഞ്ഞു ഗീതുവിൻ്റെ ഗോവിന്ദൻ്റെയും ഡൈവോഴ്സ് കേസ് എത്രയും പെട്ടെന്ന് കോടതിയിൽ എത്തണം അതിന് എത്ര പൈസ ചിലവായാലും വേണ്ടില്ല ഇനി അത് വൈകിക്കാൻ പറ്റില്ല എന്ന് വക്കീലിനെ വിളിച്ച് രാധികാമ്മ പറയുന്നു ഇത് മാത്രമല്ല രാധികാമ്മ വക്കീലിന് ഒരു ഐഡിയയും പറഞ്ഞു കൊടുക്കുന്നു ഒരു അർജൻറ് പെറ്റീഷൻ ഫയൽ ചെയ്യണം ഗീതാഞ്ജലി ഭ്രാന്ത് പിടിച്ച് അല പുറത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അത് ഗോവിന്ദൻ്റെ ജീവിതത്തിന് ഏറ്റവും അപകടകരമാണെന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്നൊരു അർജൻറ് പെറ്റീഷൻ ഫയൽ ചെയ്യണം എന്നിട്ട് ഈ കേസ് എത്രയും പെട്ടെന്ന് കോടതിയിൽ മൂവ് ചെയ്യുകയും വേണം മനസ്സിലായോ എന്ന് വക്കീലിനോട് ചോദിക്കുന്നു അതിനുശേഷം രാധികാമ്മ ഫോൺ കട്ട് ചെയ്യുന്നു ഇതേ സമയം ഓഫീസിലെത്തിയ നമ്മുടെ കിഷോറും അപർണയും കൂടി ആ ജോയിനിങ്ങിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കട്ടോ അപ്പോൾ കിഷോറിനാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യുന്നതിൽ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ കിഷോർ പറഞ്ഞു എന്താ ഒരു ഇത്ര നേരമായിട്ട് വിളിക്കാത്തത് നമ്മൾ മനപൂർവ്വം വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും എന്ന് അസ്വസ്ഥനായിട്ട് കിഷോർ പറഞ്ഞപ്പോൾ അപർണ പറഞ്ഞു കിഷോർ അല്പം ഒന്ന് കൂടി ഇരിക്കേ നമ്മുടെ സ്വന്തം സ്ഥാപനം വാങ്ങിയ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷേ പിന്നെ പിന്നെ അത് ശരിയേക്കുള്ളും അപ്പോൾ കിഷോർ പറഞ്ഞു ജോലി ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഈ അവഗണന അത് സഹിക്കാൻ വയ്യ അതിന് ഡാഡി ചെന്ന് അവിടെ ഗോവിന്ദ് സാറിട്ട് സംസാരിച്ചോണ്ടിരിക്കയല്ലേ പിന്നെ കിഷോറിൻ്റെ ജോയിനിങ്ങിൻ്റെ പേപ്പേഴ്സും എല്ലാം ശരിയാകാൻ കുറച്ച് സമയം എടുക്കും അവരിപ്പം ഇങ്ങോട്ട് വരും അപ്പോൾ കിഷോർ കിഷോറിൻ്റെ മനസ്സിൽ അതൊന്നും ആയിരുന്നില്ല മറ്റു ചിലതായിരുന്നു ഇനിയിപ്പോൾ ഗോവിന്ദ് സാറിനെ നേരിട്ട് കാണുമ്പോൾ എന്ത് പറയും ഇവരുടെ മുമ്പിൽ വെച്ച് ഗോവിന്ദ് സാറെല്ലാം വെട്ടി തുറന്ന് ചോദിക്കുമോ എന്നുള്ള ടെൻഷനിലായിരുന്നു കിഷോർ ഈ സമയം അപർണയ്ക്കൊരു കോൾ വരുന്നു താൻ ഇരിക്കുന്ന സ്ഥലത്ത് റേഞ്ചില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അപർണയ്ക്ക് തീരെ കേൾക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അപർണ ഹലോ ഹലോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അല്പം മാറി നിന്നു ഈ സമയം കിഷോർ ഒന്ന് എഴുന്നേറ്റു തൻ്റെ സ്ഥലത്ത് നിന്നും അപ്പോഴവിടേക്ക് ചായയുമായിട്ട് ആ കമ്പനിയിലത്തെ സ്റ്റാഫ് വന്നു ചായ വാങ്ങി കുടിക്കുന്നതിനിടയിൽ കിഷോർ അവരോട് ചോദിച്ചു എക്സ്ക്യൂസ് മീ എന്താ സർ ഗീതാഞ്ജലി മേഡം വന്നിട്ടുണ്ടോ ഇല്ല മാഡം അങ്ങനെ എല്ലാ ദിവസമൊന്നും വരാറില്ല എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം മാത്രമേ വരാറുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ പോയി അപ്പോൾ കിഷോറിന് അല്പം ആശ്വാസമായി ഓക്കെ അപ്പോൾ ഗീതു ഇവിടെ എല്ലാ ദിവസവും വരുന്നില്ല ഗീതു എന്തായാലും വരുന്നില്ല അപ്പോൾ അവളുടെ മുഖം കാണണ്ട ജോയിൻ ചെയ്തതിന് ശേഷം അവളെ കാണുന്നത് നല്ലത് അപ്പോഴേക്കും അവളെ ചെറുത്ത് നിൽക്കാനുള്ള കുറച്ച് തൻ്റെയോടും ധൈര്യമൊക്കെ കിട്ടിയിരിക്കും എന്ന് ആശ്വസിച്ച് കിഷോർ തൻ്റെ സീറ്റിലേക്ക് പോയിരുന്നു ഈ സമയമാണ് ഇടുത്തി പോലെ ഗീതു അവിടേക്ക് കടന്നു വന്നത് അങ്ങനെ ആശ്വസിച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കിഷോർ പെട്ടെന്നാണ് കിഷോർ ചായ കുടിച്ച കപ്പ് ടേബിളിൽ വെക്കുമ്പോൾ അത് അവിടെ ഗീതാഞ്ജലി ആരോടെക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അത് കണ്ടെന്ന് കിഷോർ ആകെ ഞെട്ടിപ്പോയി അത്ര നേരം ഉണ്ടായിരുന്ന കുറച്ച് ആത്മവിശ്വാസം തേരിയും എല്ലാം ചോർന്നുപോയി ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നൊരു മാഗസിനെടുത്ത് മുഖം മറിച്ച് അത് വായിക്കുന്നത് പോലെ നിന്നു ഗീതു അവരെ കവർ ചെയ്ത് പോയി പക്ഷെ ഒരു നിമിഷം ഗീതു അവിടെ നിൽക്കണു ഗീതു യാദൃശികമായിട്ടാണ് ടീ മുകളിലുള്ള റിഫ്ലക്ഷൻ കണ്ടത് അത് കണ്ടതും അത് കിഷോറാണെന്ന് മനസ്സിലായി ഇനിയാണ് ഗീതു തൻ്റെ പ്രതികാരം തുടങ്ങുന്നത് അത് ഏതൊക്കെ തരത്തിലായിരിക്കും എങ്ങനെയൊക്കെയാണ് കിഷോറിനെ അത് ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത് കിഷോർ അതിനൊക്കെ സുഖമായിട്ട് ഓവർകം ചെയ്യുമോ കാരണം അയാൾ ഒരു ചില്ലറക്കാരനല്ലോ അത്യാവശ്യം തരകിടക്കാരുന്ന ഒരാളാണ് ഗീതുവിനെ അവനെ ശരിക്കും വിഷമിപ്പിക്കാൻ പറ്റുമോ ഗോവിന്ദ് വരുമ്പോൾ കിഷോറിനോട് ഇതെല്ലാം തുറന്ന് പറയുമോ നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ഗീതാഗോവിന്ദത്തിലെ അതിമനോഹരമായിട്ടുള്ള പകപോക്കലിൻ്റെയും പകരം വീട്ടലിൻ്റെയും ഒക്കെ ആ രസകരമായ മുഹൂർത്തങ്ങളിലേക്ക്